ഹായ് നമസ്കാരം സോറി നമ്മുടെ രാജ്യം ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രകടന പത്രിക വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ കണ്ടില്ലെങ്കിൽ കേട്ടോളൂ നമ്മുടെ പിണറായി വിജയൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയായാൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് സി പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായ കാര്യങ്ങൾ ഞാനൊന്ന് എടുത്തു പറയാം സി എ യു എ പി എ പി എം എൽ എ എന്നിവ റദ്ദാക്കും ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ അത് മിശു നടക്കും കേട്ടോ പിന്നെ ജാതി സെൻസസ് നടത്തും അതും ഗുണം ചെയ്യും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ട് പൗരപ്രമുഖരെ വേണം വോട്ട് തേടിപ്പോയി വോട്ട് ചോദിക്കാൻ ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മേലാളന്മാരെ ജാതി തമ്പരാക്കന്മാരെ പോയി കണ്ട് നേരിട്ട് വോട്ട് ചോദിക്കാനും അഭ്യർത്ഥിക്കാനും പറ്റുമല്ലോ അതും കൊള്ളാം പിന്നെ പറഞ്ഞേക്കുന്ന കേന്ദ്ര നികുതിയുടെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് ഭണ്ഡാരമടക്കും എന്നാണ് അത്യാവശ്യമുള്ള കാര്യമാണ് കാര്യം അഞ്ചാറ് ലക്ഷം കോടി രൂപ കടത്തിൽ ആക്കി ഭരിച്ചു മുടിച്ച് അവരാധിച്ച് വെച്ചിരിക്കുന്ന കേരളത്തിനെ പോലുള്ള ഒരു സംസ്ഥാനത്തിന് അത് നിർബന്ധമായിട്ടും കിട്ടേണ്ടതാണ് നാലാമത് പറഞ്ഞിരിക്കുന്നതാണ് വളരെ പ്രധാനം സുപ്രധാനമാണ് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കും എന്താ സ്വകാര്യ മേഖലയെല്ലാം ഇവന്മാരുടെ അപ്പന്റെ ആണോ സ്വകാര്യ മേഖലയിൽ അവരധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ പണം ഉപയോഗിച്ച് അവര് ജോലിക്ക് ആളെ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ സൗകര്യമാണ് വേല ചെയ്യാൻ കഴിവും ഘടകത്തും ഉള്ളവരെയാണ് അവർ ജോലിക്ക് വെക്കുന്നത് അല്ലാതെ നിന്റെ ജാതി നോക്കിട്ട് ഏതെങ്കിലും സ്വകാര്യ മേഖലയിൽ ആരേലും ജോലിക്ക് വെക്കുമോ ഒന്ന് പോണേ പിന്നെ ഇലക്ട്രൽ ബോണ്ട് മാതിരിയുള്ള കോർപ്പറേറ്റ് ഫണ്ട് വിരിവ് ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് അത് വേണ്ടതാണ് കാര്യം ഈ കഴിഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വിതരണ സമയത്ത് ഒരു രൂപ പോലും കിട്ടാത്ത ഒരത്തപ്പാടികള് നമ്മുടെ അങ്കമാലി ഭരിക്കുന്ന സി പി എം ആയതുകൊണ്ട് അത് അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ഇവര് ഭരണത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ അപ്പം അങ്കമാലിയിലെ പ്രധാനമന്ത്രി പിണറായി വിജയൻ ആയാൽ ജമ്മുകാശ്മീരിന് സ്വതന്ത്ര പദവി ഒപ്പം തന്നെ സംസ്ഥാന പദവിയും അലങ്കരിച്ചു കൊടുക്കും എന്നാണ് അടുത്ത ഒരു നിർദ്ദേശം അയ്യോ പ്രകടന പത്രിയാണേ ഇതെല്ലാം നടപ്പാകുമെന്ന് അവര് പോലും സമ്മതിക്കില്ല നമുക്ക് ഒരു കോമഡി അത് കഴിഞ്ഞാല് പൗരന്മാർക്ക് മേലുള്ള ഡിജിറ്റൽ നിരീക്ഷണം അവസാനിപ്പിക്കും പൗരന്മാര് തൂറാൻ പോകുന്ന അവന്റെ കക്കൂസിന്റെ കാലിന്റെ ഇടയിൽ വരെ കൊണ്ടുവന്ന് ക്യാമറ ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ആ പിണുകാണ്ടിയാണ് പറയുന്നത് ആ പിണറായി വിജയനാണ് പറയുന്നത് ഇനി ഞങ്ങൾ പൗരന്മാരെ ഒന്നും നിരീക്ഷിക്കത്തില്ലെന്ന് ആ അത്രയേ ഉള്ളു ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കേൾക്കേണ്ടവര് കേട്ട് മനസ്സിലായി കാണും പിന്നുള്ള വനിതാ സംവരണമാണ് അത് അത്യാവശ്യമുള്ള കാര്യമാണ് കാര്യം സഹാക്കക്ക് സഹാക്കന്മാർക്ക് അപ്ര ഒന്ന് തൊട്ടുനക്കാനൊക്കെ ഒരാളുള്ളത് നല്ലതാണ് എന്നിട്ട് എന്താ പിണറായി ഈ ഇരുപത് സീറ്റില് ഈ അൻപത് ശതമാനം സംവരണം ഒന്ന് കൊണ്ടുവരാഞ്ഞത് അതോ നാളെ നടപ്പാക്കുമെന്നാന്ന പിണറായി പറഞ്ഞത് അതാ പിണറായിയുടെ സേന പറഞ്ഞത് യുവന്മാരുടെ ഈ പ്രകടന കണ്ടാൽ തന്നെ അറിയാം ഇതൊന്നും നടപ്പാക്കാനല്ല നമ്മുടെ വായിലോട്ട് പൊളിച്ചു വെച്ചു തരികയാണെന്ന് മനസ്സിലാകും ഈ പറഞ്ഞതിനകത്തൊന്നും യുവന്മാർക്ക് അധികാരമുള്ള ഒരു കാര്യങ്ങളുമില്ല യുവന്മാരി അങ്കമാലി മരിക്കാൻ കയറുക എന്നുള്ള പ്രതീക്ഷ ഇന്ത്യക്കാർക്കെന്നല്ല മലയാളികൾക്കും ഇല്ല ഇവന്മാർക്ക് പോലും ഇല്ല അപ്പോഴാണ് ഇവന്മാര് പറയുന്നത് ഞങ്ങള് അങ്കമാലിയുടെ പ്രധാനമന്ത്രി ആയാലും ഇതെല്ലാം അങ്ങ് തണുത്തു വാരി വെച്ച് തരുമെന്ന് നാട് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടേ നമ്മൾ കാണുന്നു ഒരുപാട് കാലമായിട്ട് പറയുന്നത് കരുവന്നൂർ കൊള്ള മാസപ്പടി അപ്പന് മോളി ചേർത്ത് കൊള്ളയിടിക്കുന്നു ഇതിനെല്ലാം ഉപരി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ക്രൈം ചാനലില് ക്രൈം നന്ദകുമാറിന്റെ ചാനലില് നല്ല വിശാലമായിട്ട് വരുന്നുണ്ട് പിണറായിയുടെ ചെറുപ്പകാലം മുതല് ഇന്ന വരെയുള്ള വീരചരിത്ര കഥകള് അയ്യേ അതൊക്കെ കേട്ടിട്ട് നാണം വന്ന് അയാൾക്കില്ലാത്ത സാധനമാണ് അത് നാണം പക്ഷെ നമുക്ക് നാണം വരും യോ കേസെടുക്കരുതേ ഇനി ഇപ്പൊ ഒരുത്തൻ നാട് മുഴുവൻ പെണ്ണ് പിടിച്ച് നടന്നു വന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കെതിരെ കേസ് രണ്ടായി ഇനിയിപ്പൊ പിടകാണ്ടിയെ പറഞ്ഞു കഴിഞ്ഞാ ദേവേ തൂക്കിക്കൊല്ലേ ഇന്ന് പോണേ